പണ്ഡിതന്മാർക്കും മൂല്യന്മാർക്കും അവർ പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ അവരുടെ മക്കൾ എന്ന ചിന്ത വന്നു നമ്മളിപ്പ എങ്ങനെയാണോ കിതാബ് ഓതിയത് അങ്ങനെ കിതാബ് ഓതിയാൽ ഇനി നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല അവരുടെ കാലത്ത് വേറെ പലതും പഠിക്കേണ്ടതുണ്ട് പൊതു ഡിഗ്രികൾ വേണ്ടതുണ്ട് പി ജികൾ പുറത്തും വേണ്ടതുണ്ട് എന്നുള്ള ചിന്ത ആലിമീങ്ങളിലും മൂല്യന്മാരിലും എല്ലാവരും ഉണർന്നു ഇതിനെയാകട്ടെ പ്രത്യേകമായി വർണ്ണിച്ചുകൊണ്ടും പ്രത്യേകമായി പൊലിപ്പ് വെച്ചുകൊണ്ടും പ്രത്യേകമായി ഇതിൻ്റെ മേന്മകളും ഇതിൻ്റെ ഉഷാറുകളും പറഞ്ഞുകൊണ്ടും പണ്ഡിതന്മാരെന്ന പേരിലുള്ള ആളുകൾ മുന്നോട്ട് വരികയും ചെയ്യുന്നു രണ്ട് വിദ്യാഭ്യാസം കൂടി വേണം രണ്ട് വിദ്യാഭ്യാസം കൂടിയുള്ളവരാണ് ദീനിന്റെ അഭിമാനം നാടിന്റെ അഭിമാനം രാജ്യത്തിന്റെ അഭിമാനം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് വേണ്ടത് എന്ന രീതിയിൽ അതിനെ പൊലിപ്പിച്ചുകൊണ്ട് ജ്വലിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നവരായി വലിയ വലിയ പണ്ഡിതന്മാരും പണ്ഡിത സംഘടനയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളും ദർസിൽ മാത്രം പഠിച്ച് എൽമ് നേടി ഫ നൽകി ദർശന നടത്തി മുഫ്തികളായി മാറിയിട്ടുള്ള ആളുകളുടെ പോലും പ്രസംഗത്തിൽ ഈ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെയും രണ്ട് വിദ്യാഭ്യാസവും കൂടി ഒന്നിച്ച് നൽകുന്നതിൻ്റെയും മഹത്വം മഹിമ അല്ലാണ്ട് ലോകത്ത് പോലും അവർക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനം പോലെ വിവരിക്കുന്ന ഒരു ചുറ്റുപാട് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ദർസുകൾ തളർന്നു വീണു ഉള്ള ദർസുകൾ ഒന്നും എൽവിന് വേണ്ടി മാത്രം തയ്യാറാകുന്ന മക്കളില്ലാത്ത ഒരു സ്ഥിതി വന്നു